Hello friends, welcome back to Samuchis. Inna yana the snack recipe maitana onarikinada. Nala tasted cheda the kamatana, very crispy chicken balls in the recipe and the chain. Either Kutilka Tayaraki Kudukanangal Valare the extrapid recipe and Atharikanala taste anna. Is snack Tayara canata yanavada chicken vermicelli wanted at the kinada. Upon the Kanda noka, Enganiana, a la crispy chicken balls of Tayarakana. Adi Nauka chicken balls in Avashamaya chicken masala Tayarakadaka, and Vedi and Luri Panvachi Chudakitunda, Adlaki and a spoon end of Chudaka, end of the Chudai on the tunda, a Chudai and I like every tablespoon in Jivatuli paste Chertodaka, in Jivatuli deca pachachu and the Marana the Veredana, Mupichadakana, and then about an alpum caravapala Chertodaka. Then Pachachi would another night to Mari on the tunda. In the lake, Chertu would come to Savola Yana. Then you would have Uru Savola, Idepola Vada, Cherda, cut tethered the tunda. Other Chertu would turn on the night to white tedaka. Other than a good tane and a Pachamolo and good Chertu white tedaka. Idelan a leather wool and white tedakanum. Possamola and a leather wool and the wine to verite. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുത്താൽ മതി സവോള ഇവിടെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ ചിക്കൻ മസാല ഞാൻ ഇതിനകത്ത് മല്ലിപ്പൊടി ഒന്നും ചേർക്കാറില്ല കേട്ടോ 1/2 ടീസ്പൂൺ ഗരം മസാല ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന്റെ പച്ചമണം മാറുന്നതുവരെ ഇതൊന്ന് വഴറ്റി എടുക്കണം മസാലയുടെ പച്ചമണമൊക്കെ ഇവിടെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതേപോലെ ചെറുതായി മുറിച്ചു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് വഴറ്റി എടുക്കാം ഈ തക്കാളി നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയി കിട്ടണം തക്കാളി മസാലയുമായിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി എടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തതിനു ശേഷം ഇതിനത്തേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം ഞാൻ ഇവിടെ ഒരു ചിക്കന്റെ ബ്രസ്റ്റ് പീസ് ആണ് എടുത്തിരിക്കുന്നത് അത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനത്തേക്ക് ചേർത്തിട്ട് ഈ മസാലയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ നമുക്ക് ചിക്കൻ അല്പം ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകും കൂടി ഒക്കെ ചേർത്ത് വേവിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ ഇവിടെ വേവിക്കാതെയാണ് ഇതിനത്തേക്ക് ചേർക്കുന്നത് എങ്ങനെ ചെയ്താലും ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഇതെല്ലാം നന്നായി ഈ ചിക്കനും മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു 4-5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അതിനകത്ത് ഇത് നന്നായിട്ട് ഒന്ന് കുക്ക് ആക്കി എടുത്താൽ മതി എല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഉപ്പ് അല്പം കുറവാണ് കേട്ടോ അല്പം കൂടി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഉപ്പും എരിവും ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതെല്ലാം ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയെടുക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ബോൾസ് ആക്കി എടുക്കണം അതിനുശേഷം സ്നാക്ക് റെഡി ആക്കി എടുക്കാം ചിക്കൻ ബോൾസ് റോൾ ചെയ്തെടുക്കുന്നത് വെർമിസെല്ലി വെച്ചിട്ടാണ് ഇതേപോലെ നീളത്തിലുള്ള വെർമിസെല്ലിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ 1 സ്പൂൺ എണ്ണയും കൂടെ വെച്ച് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് എടുത്തിരുന്ന വെർമിസെല്ലി ഇതേപോലെ രണ്ടായി ഒടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് പൊടി പൊടിയായിട്ടൊന്നും ഇടണ്ട ഒന്ന് രണ്ടായിട്ടൊന്ന് ഒടിച്ചു കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഓവറായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ചിക്കൻ ബോൾസ് ഒന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ സോഫ്റ്റാക്കി എടുത്താൽ മതി ഇതിവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം ഇതിലേക്ക് അല്പം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കോരി ഒരു അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം ചിക്കൻ ബോൾസ് എല്ലാം ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്
എടുത്തിരുന്ന വെർമിസെല്ലയും ഇതേപോലെ നല്ലതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. വെർമിസെല്ലയൊന്ന് വിട്ട് വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. വെർമിസെല്ലയും കോൺഫ്ലവറും കൂടെ നല്ലതുപോലെ കോട്ട് ചെയ്തിരിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് കൈകൊണ്ട് ഒരല്പം വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കണം. അപ്പം നന്നായിട്ട് കോൺഫ്ലവർ അതിനകത്ത് കോട്ട് ചെയ്തിരിക്കും. ഇപ്പം നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോഴത്തേനും നല്ലതുപോലെ അത് ചിക്കൻ ബോൾസിൽ റോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ രീതിയിൽ നമുക്ക് വെർമിസെല്ലയും കോൺഫ്ലവറും കൂടെ മിക്സാക്കി എടുക്കാം. അതെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ബോൾസ് വെച്ച് റോളാക്കി എടുക്കാം. ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മളിവിടെ കോൺഫ്ലവർ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ല എടുത്ത് കുറച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി വയ്ക്കുക. അത് അതിൻ്റെ നടുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ബോൾസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് റോളാക്കിയെടുത്ത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈയൊന്ന് നല്ലതുപോലെ നനച്ച് കൊടുത്താൽ മതി. നല്ലതുപോലെ നനച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്താൽ മതി. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേനും വെർമിസെല്ലി ഈ ചിക്കൻ ബോൾസിൽ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കും. ആ രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കോൺഫ്ലവറും വെർമിസെല്ലിയും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത്തിരി ഒരു അല്പം നനവൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഇത് കോട്ടായിരുന്നോളൂ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കട്ടെ. ചിക്കൻ ബോൾസ് എല്ലാം വെർമിസെല്ലി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണയും ഇവിടെ ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ എണ്ണ നന്നായി ചൂടാക്കുക. അതിനുശേഷം തീ കുറച്ച് വയ്ക്കുക. എന്നിട്ടിത് ഫ്രൈ ആക്കിയെടുക്കാം. ചിക്കനിൽ കോട്ട് ചെയ്തിരിക്കുന്ന വെർമിസെല്ലി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. അതുപോലെ അത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് എല്ലാ വശങ്ങളും നല്ലതുപോലെ ക്രിസ്പി ആക്കി എടുത്തിട്ട് നോക്കണ്ടായിരുന്നു എടുത്ത് മാറ്റാം. ഓവറായിട്ടൊന്നും ഇടരുത് കേട്ടോ. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ ഇടുന്നുള്ളൂ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളും നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി. തിരിച്ച് മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വെർമിസെല്ലി വേവിച്ചെടുത്തത് കൊണ്ടാണ് കൂടുതൽ നേരം ഇത് കുക്ക് ചെയ്യേണ്ടി വരുന്നത്. വേവിക്കാതെയാണ് വെർമിസെല്ലി ഇതിനകത്തേക്ക് കോട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും. അപ്പം നമ്മൾ വേവിച്ചെടുത്തതായതുകൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ ഇത് ഫ്രൈ ആക്കി എടുക്കണം. നല്ല ടേസ്റ്റ് ആകട്ടെ ഇത്. ഇതെല്ലാം ഇവിടെ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നല്ല ക്രഞ്ചി ക്രിസ്പി ചിക്കൻ ബോൾസ് ഇവിടെ റെഡിയായി. കുട്ടികൾക്കിത് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.